ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ അക്ഷരമുറ്റ മാഗസിനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഐ പി സിയുടെ പൂർണ്ണ എന്താണ് ഉത്തരം ഇന്ത്യൻ പീനൽ കോഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോക പൈതൃക പദവി ലഭിക്കുന്ന ആദ്യ സർവകലാശാല ഏതാണ് ഉത്തരം വിശ്വഭാരതി സർവകലാശാല െ കപ്പൽ അറിയപ്പെടുന്നത് ഉത്തരം ഒട്ടകമാണ് മരുഭൂമിയിലെ കപ്പൽ എന്ന് അറിയപ്പെടുന്നത് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ആണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ത് വർഷമായാണ് ആഘോഷിക്കുന്നത് ഉത്തരം അന്താരാഷ്ട്ര ഒട്ടക കുടുംബ വർഷം ഗലീലിയോ ഗലീലി എന്നാണ് ജനിച്ചത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിന് മുകളിൽ നിന്ന് രണ്ടു പീരങ്കിയുണ്ടകൾ താഴേക്കിട്ടു പരീക്ഷണം നടത്തിയ മഹത് വ്യക്തി ആരാണ് ഉത്തരം ഗലീലിയോ ഗിയാണ് ഈ പരീക്ഷണം നടത്തിയ മഹത് വ്യക്തി ഊരുകളുടെ കണ്ണ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം കണ്ണൂരാണ് ഊരുകളുടെ എഫ് എ എന്താണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്നാണ് എഫ് എ ഊരുകളുടെ കണ്ണൂരിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറാണ് ഊരുകളുടെ കണ്ണയെന്ന് കണ്ണൂരിനെ വിശേഷിപ്പിച്ചത് കേരളത്തിൽ ആദ്യമായി വിമാനമിറങ്ങിയത് എവിടെയാണ് ഉത്തരം കൊല്ലം ജില്ലയിലെ ആശ്രമ മൈതാനത്താണ് കേരളത്തിൽ ആദ്യമായി വിമാനമിറങ്ങിയത് ഒട്ടകങ്ങൾക്ക് മണിക്കൂറിൽ എത്ര വേഗത്തിൽ ഓടാൻ കഴിയും ഉത്തരം മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയും ഒട്ടകങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അക്ഷരമുറ്റം ടാലിന്റെ വേദി എവിടെയായിരുന്നു ഉത്തരം കണ്ണൂർ ജില്ലയിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അക്ഷരമുറ്റം ടാലൻ ഫെസ്റ്റിന്റെ വേദി ഒട്ടകത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം കാമലസ് എന്നാണ് ഒട്ടകത്തിൻ്റെ നാമം െ ലോകകപ്പ് വിജയത്തിനു ശേഷം അർജന്റീന ആദ്യമായി ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടത് ഏത് ടീമിനെതിരെയാണ് ഉത്തരം ലോകകപ്പ് വിജയത്തിനു ശേഷം അർജന്റീന ആദ്യമായി പരാജയപ്പെട്ടത് സപ്തഭാഷ ഉറുഗ്യാണ് ഉത്തരം കാസർഗോഡാണ് സപ്തഭാഷ സംഗമ ഭൂമി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ തൂക്കുപാലമായ പുനലൂർ ഉത്തരം പുനലൂർ സ്ഥാപിച്ചത് ലോക ഒട്ടകദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിരണ്ടിനാണ് ലോക ദിനമായി ആചരിക്കുന്നത് ഏതു വർഷമാണ് കൊല്ലം റവന്യൂ ജില്ലയായി മാറിയത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ കൊല്ലം റവന്യൂ ജില്ലയായി മാറി ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ കരാർ ഏത് കമ്പനിക്കായിരുന്നു ഉത്തരം ടാറ്റാ പ്രൊജക്ട്സ് ലിമിറ്റഡിനായിരുന്നു ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ കരാർ മൂഷിക വംശം ഭാരതം പാട്ട് തുടങ്ങിയ കൃതികളിലൂടെ പ്രസിദ്ധനായ ശങ്കര കവിയുടെ നാട് എവിടെയാണ് ഉത്തരം കണ്ണൂരാണ് കവിയുടെ നാട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വേലുത്തമ്പി ദളവയുടെ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം എന്നാണ് നടന്നത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനാറിനാണ് കുണ്ടറവിളംബരം നടന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബിൽ ഏതായിരുന്നു ഉത്തരം വനിതാ സംഭരണ ബില്ലായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബിൽ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ എഴുതിയത് ആരാണ് ഉത്തരം ഒ ചന്തുമേനോന്റെ കൃതിയാണ് ഇന്ദുലേഖ ാണ്ളമ്പള്ളൂർ ക്ഷേത്ര മൈതാനത്ത് വെച്ചാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിലെ കപ്ടനുകൾ എത്ര വർഷമാണ് നീക്കാതെ ഇട്ടിരുന്നത് ഉത്തരം നീണ്ട അൻപത്തിയഞ്ച് വർഷം പഴയ പാർലമെന്റ് മന്ദിരം ഇനി അറിയപ്പെടുന്നത് പേരിലാണ് ഉത്തരം ാണ് സദൻ എന്ന പേരിലാണ് പഴയ പാർലമെന്റ് അറിയപ്പെടാൻ പോകുന്നത് ഏത് മേഖലയിൽ പ്രശസ്തനാണ് വി ഉത്തരം മേഖലയിൽ പ്രശസ്തനായിരുന്നു വി സാംബിവൻ ആദ്യ ചെറുകഥയായ വാസനാ വികൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ കൃതിയായിരുന്നു വാസനാ വികൃതി ഏതു വർഷമാണ് ഐക്യരാഷ്ട്ര സഭയുടെ കർട്ടനുകൾ നീക്കിയത് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപതിൽ കഥകളിയുടെ പൂർവരൂപമായ രാമനാട്ടം ആവിഷ്കരിച്ചത് ആരാണ് ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ ആവിഷ്കരിച്ചതാണ് കഥകളിയുടെ പൂർവ്വരൂപമായ രാമനാട്ടം പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന ചർച്ചയിൽ അവസാനമായി സംസാരിച്ച എം പി ആരാണ് ഉത്തരം തോൽ തിരുമാവളവൻ ഇന്ത്യയിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് എവിടെയാണ് സ്ഥാപിച്ചത് ഉത്തരം കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിൽ അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു ഉത്തരം കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ലയായിരുന്നു ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം എത്ര വർഷത്തിനു ശേഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് വീണ്ടും നടത്തിയത് ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ